ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഫ്ലക്ഷൻസ് കാർ കെയറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇന്ന് മോഡിഫൈ ചെയ്യാനുള്ളത് ഒരു ഫോക്സ്വാഗൻ വെൻഡോ കാറാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കസ്റ്റമർ സ്ട്രെയിറ്റ് അവേ ഡ്രൈവർ വന്നിരിക്കുന്നതാണ്. രാവിലെ തന്നെ അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയ്യാനുള്ളത് ഒരു പ്രൊജക്ടർ കൺവേർഷൻ, അതുപോലെ തന്നെ LED അപ്ഗ്രഡേഷൻ. ഇത് രണ്ടുമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക്. അപ്പോൾ കാർ വെളിയിലുണ്ട്, നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം. അതിൻ്റെ ആ വർക്കുകൾ എന്താണെന്നുള്ളത് അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഈ വോക്സ്വാഗൻ വെൻഡോ കാറാണ്. ഡബിൾ ബാരൽ ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഉള്ള വോക്സ്വാഗൻ വെൻഡോ കാറാണ് നമുക്ക് ഇന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള. ബൈസനോൺ പ്രോജക്റ്റും അതുപോലെ LED വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാർ ഇതാണ്. ഇതിലുള്ള നോർമൽ സ്റ്റോക്ക് ലൈറ്റ്സ്, ഡബിൾ ബാരൽ ഹെഡ്ലൈറ്റ്സ്, രണ്ട് ലോയിലും ഹൈയിലും H7 ബൾബ്സാണ് വരുന്നത്. ലോ ബീം ഹൈ ബീം വരുന്നത് H7 ബൾബ്സാണ്. 55 വാട്ട് H7 ബൾബ്സാണ് ഇതിൽ സ്റ്റോക്ക് വരുന്നത്. പൊതുവേ വെളിച്ചം ഒരു കുറവാണ്, ഹൈവേയിലും അതുപോലെ തന്നെ ലോങ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ വെളിച്ചം കുറവാണ്. അപ്പോൾ ഇതിൽ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ലൈറ്റ് ഇതാണ്. ഇതിൽ തന്നെ കസ്റ്റമർ ചെറിയൊരു അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൽ വന്നിട്ട് ലോ ബീം ഹൈ ബീമും ബൾബ്സ് ചേഞ്ച് ചെയ്തിട്ട് 80 വാട്ട്സിൻ്റെ ബൾബാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. 55 വാട്ട് കമ്പനി വരുന്ന ബൾബ് മാറിയിട്ട് 80 വാട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഇതിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് ഇപ്പോൾ കിട്ടുന്നത് ഈ H780 വാട്ട് ബൾബിൽ കിട്ടുന്നത് ഒരു 1200 ലക്സസ് ആണ്. നമ്മുടെ ലക്സ് മീറ്ററിൽ ഇപ്പോൾ കാണിക്കുന്ന ലൈറ്റ് ഔട്ട്പുട്ട് 1200 ലക്സസ് ലോ ബീമിൽ. ഇതിൻ്റെ ഹൈ ബീമിൽ വന്നിട്ട് 1900 ലക്സസ് ആണ്. H780 വാട്ട് ബൾബ് ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1900 ലക്സസ് ആണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ ഒരു 1600 ലക്സസ് ആണ്, ചെറിയ വേരിയേഷൻ ഉണ്ട് റൈറ്റ് ലെഫ്റ്റും തമ്മിൽ. ഇതാണ് ഇതിൻ്റെ സ്റ്റോക്കിൽ നിലവിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ ഇതാണ് 3.0 ഇഞ്ച് ബൈസനോൺ പ്രൊജക്ടർ ലെൻസ് വിത്ത് പനമേര ഷ്രൗഡ്സ്. ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കാനായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ H1 ബൾബാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്ലോട്ടാണ് നമ്മൾ ഈ പുറയിൽ കാണുന്നത്. ഇതിൻ്റെ അകത്ത് പനമേര ഷ്രൗഡ്സ് ഉണ്ട് വിത്ത് DRL ആൻഡ് ഇൻഡിക്കേറ്റർ, സ്വിച്ച് ബാക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു പനമേര ഷ്രൗഡാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, ഈ പുറമേ കാണുന്നത്. ഇനി അതിൻ്റെ ഷ്രൗഡൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു നേക്കഡ് പ്രൊജക്ടറിൻ്റെ നേക്കഡ് രൂപമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അത് ഫുൾ മെറ്റൽ കൊണ്ടുള്ള ഒരു പ്രൊജക്ടറാണ്. അതിൻ്റെ അകത്ത് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇതിൻ്റെ ലെൻസ്, പ്രൊജക്ടർ ലെൻസ് എന്ന് പറയുന്നത്. ബാക്കിൽ കാണുന്ന അതിൻ്റെ റിഫ്ലക്ടർ പോർഷൻ, ഇത്രയും ചേർന്നതാണ് ഒരു പ്രൊജക്ടർ ലെൻസ്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ലെൻസിൻ്റെയും റിഫ്ലക്ടറിൻ്റെയും സെൻറ്ററിലായിട്ട് ഇതിൻ്റെ ലോ ബീം ഹൈ ബീം ഒരു സോളിനോയിഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആവുന്ന അപ്പ് ആൻഡ് ഡൗൺ വരുന്നതാണ് ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മെക്കാനിസം, അതായത് ഹൈ ബീം ലോ ബീമിൻ്റെ സെപ്പറേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അടുത്ത പോർഷൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്ത് ആ DRLs ആണ് മെയിൻ. ഒരു 4-dot DRLs ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ അട്രാക്ഷനായിട്ട് വരുന്നത്. പനമേര, പോർഷെ പനമേരയിൽ വരുന്ന ആ 4-dot DRL ഇതിൻ്റെ അകത്ത് ഉള്ള മെയിൻ അട്രാക്ഷൻ. അത് തന്നെ ടേൺ സിഗ്നൽസ് ആയിട്ട് സ്വിച്ച് ബാക്ക് ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഷ്രൗഡ് വരുന്നത്. ഇത് നമ്മളുടെ കസ്റ്റമർക്കൊരു താല്പര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഷ്രൗഡിൻ്റെ ക്രോം ഫിനിഷ് വേണ്ട, അതിനെ ക്രോം ഡിലീഷൻ ചെയ്തിട്ട് ഒരു സ്മോക്ക് അപ്പിയറൻസ് ആണ് കസ്റ്റമറുടെ ആവശ്യം. അപ്പോൾ ആ ഒരു ക്രോം ഡിലീഷൻ കഴിഞ്ഞിട്ടൊരു സ്മോക്ക് ചെയ്തേക്കുന്ന ഒരു അപ്പിയറൻസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുന്ന ഷ്രൗഡ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രൊജക്ടർ കംപ്ലീറ്റ് അതിൻ്റെ അത് ഇൻസ്റ്റാൾ ചെയ്തു. ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ അതിൻ്റെ ഗ്ലാസ് കവർ ചെയ്തിട്ടില്ല, ഗ്ലാസ് സീൽ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു, അതുപോലെ തന്നെ LED ബൾബ്സൊക്കെ അതിൻ്റെ അത് ഇൻസ്റ്റാൾ ചെയ്തു. ആ ഒരു കണ്ടീഷനിലുള്ള ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മളിത് കാണുന്നത്. അതിൻ്റെ അത് ഗ്ലാസ് സീലിംഗ് പ്രോസസ്സും കഴിഞ്ഞു, ദെൻ അത് ആ വണ്ടിയിലേക്ക് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് നമുക്ക് നോക്കാം. പെർഫോമൻസ് നോക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അപ്പിയറൻസ് എന്താണ്, ആ ഒരു സ്മോക്ക് ഔട്ട് ചെയ്തേക്കുന്ന ഷ്രൗഡോടുകൂടിയ പ്രൊജക്ടർ ലെൻസ് ഇതിൻ്റെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹെഡ്ലൈറ്റിൻ്റെ അപ്പിയറൻസ് നമുക്ക് നോക്കാം. ഈ വെൻഡോയിൽ ഓൾറെഡി ആ ഹെഡ്ലൈറ്റിൻ്റെ ബോർഡറിലുള്ള പോർഷനും അതുപോലെ തന്നെ കുറച്ച് ഏരിയയും ഓൾറെഡി സ്മോക്ക്ഡ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് കാണാം ആ ഒരു ഐബ്രോ പോർഷൻ അതുപോലെ തന്നെ താഴെയൊക്കെ കുറച്ച് സ്മോക്ക്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ആ സ്മോക്ക് ചെയ്തേക്കുന്നത് തികച്ചും ഒരു അട്രാക്റ്റീവായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട്. ഒന്ന് അതിലൊരു സിങ്കായിട്ട് തന്നെ വരുന്നുണ്ട്, ഹെഡ്ലൈറ്റിൽ സിങ്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആ ഒരു DRL ഒന്ന് നമുക്ക് ഓണാക്കി നോക്കാം. എന്താണ് ആ DRL ഓണാക്കി കഴിയുമ്പോഴുള്ള കാറിൻ്റെ വ്യൂ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം.
ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഡി ആർ എൽ. ഇതിപ്പോൾ കൊടുത്തിരിക്കുന്ന ഡി ആർ എല്ലായിട്ടല്ല, പാർക്ക് ലൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോട്ട് എൽ ഇ ഡി പനമേരയിൽ വരുന്ന 4 ഡോട്ട് എൽ ഇ ഡി ഡി ആർ എൽസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അതിൽ തന്നെ ഓൾറെഡി ഉള്ള സ്റ്റോക്ക് നിർത്തിയിരിക്കുന്ന പാർക്ക് ബൾബായിട്ടുള്ള എൽ ഇ ഡിയും അവിടെ നിലനിർത്തിയിട്ടുണ്ട്, അത് കളഞ്ഞിട്ടില്ല, അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തന്നെയല്ല, ഇവിടെ കസ്റ്റമർക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ ഫംഗ്ഷനോട് ഒരു താല്പര്യം ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ അത് എനേബിൾ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം ചെയ്തേക്കുന്ന ക്രോം ഡിലീഷൻ ചെയ്യാത്ത ഒരു വെൻഡോയുടെ വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാം. അതിൽ തന്നെ മുമ്പത്തെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ക്രോം ഡിലീഷൻ ചെയ്തിട്ടുണ്ട്, ഇതിൽ ഷ്രൗഡ് ആ ക്രോമായിട്ട് തന്നെ നിലനിർത്തിയേക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ലൈറ്റ് പെർഫോമൻസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഒരു ലക്സ് മീറ്റർ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ ഇവിടെ ലോ ബീമിൻ്റെ മെഷർമെൻ്റ് ആണ് നോക്കുന്നത്. ഇതിലൊരു 4300 റേഞ്ചിലേക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോ ആണ് നമ്മളിവിടെ കോർണറിൽ അഡീഷണൽ കൊടുത്തിരിക്കുന്നത്. 1900 ലെക്സസ് ഉണ്ടായിരുന്നത് ഒരു 5200 ലെക്സസിലേക്ക് നമുക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. 1900 ലെക്സസ് ഉണ്ടായിരുന്നത് 5200 ലെക്സസിലേക്ക് ആവറേജ് അപ്ഗ്രേഡേഷൻ ആയിട്ടുണ്ട് ഇൻ ദ ലോബി. അപ്പോൾ ഇനി അടുത്ത് നോക്കേണ്ടത്, ഇതിപ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾ നോക്കിയിട്ടുണ്ട്, രണ്ടിലൂടെ കൂടി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു 5200 ലെക്സസ് ആണ്. ഇനി ഇതിൻ്റെ ഹൈ ബീം പെർഫോമൻസ് ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ അകത്ത് ഹൈ ബീമായിട്ട് നമ്മൾ കാണുന്ന ലൈറ്റ്, ഇതാണ്. ഇനി ഇതിനൊന്ന് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 4900 5000 റേഞ്ചിലേക്കാണ് ഇവിടെയും വരുന്നത്. ഒരു 5000 റേഞ്ച് അപ്രോക്സിമേറ്റിൽ, രണ്ടും കൂടെ കൂടിയിട്ട് ഒരു 5000 റേഞ്ചിലാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പെർഫോമൻസ് ആണ്. നിങ്ങൾ വാഹനമായിട്ട് റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈ ബീം നമുക്ക് നിർത്തിയിട്ടിരിക്കുന്ന കണ്ടീഷനിലുള്ള ഹൈ ബീമാണ് ഈ കാണുന്നത്. നല്ല ത്രോ കിട്ടുന്നുണ്ട് ഹൈ ബീമിൽ. ലോ ബീമിലാണെങ്കിൽ തന്നെ നല്ല കവറേജ്, ഏരിയ ഓഫ് കവറേജ് നല്ല വൈഡായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇനി വാഹനം ഒന്ന് മൂവ് ചെയ്ത് നമ്മളൊന്ന് ഡ്രൈവ് ചെയ്യാണ്, ഒരു കുറച്ച് ദൂരം ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിലാണ് ഇപ്പോൾ വാഹനമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈ ബീം പെർഫോമൻസ് ആണ്. നമ്മളിവിടെ ക്യാമറയിൽ പല സമയത്തും ഫോക്കസ് ആയി വരുമ്പോൾ ലൈറ്റിൽ വേരിയേഷൻസ് കാണിക്കും, എങ്കിലും നല്ല നമുക്ക് ആ വീഡിയോയിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എത്ര ലൈറ്റ് ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ എത്രത്തോളം ലൈറ്റ് കവറേജ് ഉണ്ട് എന്നുള്ളത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെയല്ല, ഒരു കാരണവശാലും എതിരെ വരുന്ന വാഹനങ്ങളുടെ കണ്ണിലടിക്കുക, അതായത് ലോ ബീമിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് എതിരെ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവേഴ്സിന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ നമ്മുടെ ലൈറ്റ് ബീം പൊങ്ങി പോകുന്നില്ല, അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു പോരായ്മയുണ്ട്. നമ്മളിവിടെ വരുന്ന വഴിയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് അലൈൻമെൻറ്റ് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കട്ട് ഓഫിൽ ചെറിയ വേരിയേഷൻ കാണാം. അത് ടൂൾസൊന്നും എടുക്കാതെയാണ് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവിന് ഇറങ്ങിയത്. അപ്പോൾ ഇനി തിരിച്ച് വന്നിട്ട് വേണം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ കാറിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബൈസനോൺ പ്രൊജക്ടർ ആണെന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബൈസനോണിൽ ഡിമ്മ് ബ്രൈറ്റ് രണ്ടും ഒരു പ്രൊജക്ടറിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ കാറിൽ തന്നെ ഒരു ഹൈ ബീം സെപ്പറേറ്റ് വരുന്നുണ്ട്. അവിടെ നമ്മളോട് എൽ ഇ ഡി അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ലോ ബീമിൽ നമ്മൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് ഇടുമ്പോൾ അതിന് മാച്ച് ആവുന്ന അല്ലെങ്കിൽ സിങ്ക് ആവുന്ന ഒരു ഹൈ ബീം ലൈറ്റ് സോഴ്സും കൂടെ അവിടെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ഹൈ ബീമിൽ 4300 കെൽവിനുള്ള കളർ ടെമ്പറേച്ചറുള്ള ഒരു എൽ ഇ ഡി ആണ് ഇവിടെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കളറും ലോ ബീമിൻ്റെ 5500 കെൽവിൻ ഉള്ള കളറും കൂടെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ്. 5500 അതിൽ ലേബലിൽ ആണെങ്കിൽ പോലും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ബൈ നമ്മളുടെ നേരിട്ടുള്ള കാഴ്ചയിൽ കാണുന്നത് ഒരു 5000 കെൽവിനാണ്. ഇപ്പോൾ ഈ 5000 കെൽവിൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഓൾമോസ്റ്റ് വാം കളർ ടെമ്പറേച്ചറാണ് നമുക്ക് കിട്ടുന്നത്. ലോ ബീമിലാണെങ്കിലും അത് 4300 ആണ് വരുന്നത്. അതും വാം കളറാണ്, അതായത് ഒരു ഓൾമോസ്റ്റ് ക്ലോസ് ടു സൺലൈറ്റ്, അതാണ് ആ ഒരു കളർ ടെമ്പറേച്ചർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെതർ കണ്ടീഷനിൽ, നമ്മുടെ റോഡ് കണ്ടീഷനിൽ ഈ പറയുന്ന മഴയത്തും അതുപോലെ തന്നെ മഞ്ഞ് എല്ലാ കണ്ടീഷനുകളിലും അതുപോലെ തന്നെ ബ്ലാക്ക് റോഡാണ് നമുക്ക് വരുന്നത്. ഈ കണ്ടീഷനുകളെല്ലാം റോഡിൽ കൂടുതൽ വിസിബിലിറ്റി കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. ആ ഒരു പാരാമീറ്റർ ഈ ബൾബുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ കളർ ടെമ്പറേച്ചറിൽ വരുമ്പോൾ നമുക്ക് വിസിബിലിറ്റി കൂടുതൽ കിട്ടും. നേരെ മറിച്ച് നമ്മൾ വൈറ്റ് ബൾബിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, വൈറ്റ് 6000 കെൽവിനാണ് പ്യുർ വൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കെൽവിനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് കുറേ ജനറേറ്റ് ചെയ്യും, അല്ല ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് വരെ വെളിച്ചം ഉണ്ടാവും എന്നല്ലാതെ നമുക്ക് റോഡ് വിസിബിലിറ്റി കുറവായിരിക്കും. നമ്മളുടെ നോർമലി കസ്റ്റമേഴ്സ് എല്ലാവരും ചോദിക്കുന്നത് വൈറ്റ് ലൈറ്റ് എന്നാണ്. അതായത് എതിരെ വരുന്ന വാഹനത്തിൻ്റെ വൈറ്റ് ലൈറ്റ് നമുക്ക് കണ്ണിലേക്ക് അടിക്കുന്ന ഇറിറ്റേഷൻ കൊണ്ട്
റോഡിൽ വെളിച്ചമുണ്ടാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് പലരും വൈറ്റ് ലൈറ്റ് ചോദിക്കുന്നത്. മെജോറിറ്റി വാഹനങ്ങളിൽ വരുന്നതെല്ലാം വൈറ്റ് ലൈറ്റാണ്. പക്ഷേ വൈറ്റ് ലൈറ്റിനുള്ള നോർമൽ ഇഷ്യൂ ഇതാണ്, നമുക്ക് ഒരു വൈറ്റ് റോഡ് അല്ലെങ്കിൽ മഡ് റോഡ്, ഓഫ് റോഡ് കണ്ടീഷനുകളിൽ, എതിരെ വാഹനങ്ങളില്ലാത്ത കണ്ടീഷനുകളിലൊക്കെ നമുക്ക് വൈറ്റ് ലൈറ്റിന് പെർഫോമൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഒരു കട്ട വിരിച്ച റോഡാണ്. അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, സിമൻറ്റ് കട്ടകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേ കളർ റോഡാണ്. അപ്പോൾ ഇവിടെ വൈറ്റാണ്. നമ്മൾ കൂടുതൽ വൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യും ഇതുപോലുള്ള റോഡുകളിൽ നനയാത്ത കണ്ടീഷനിൽ. പക്ഷേ നമ്മളിത് മഴ പെയ്ത് നനഞ്ഞിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിൽ വിസിബിലിറ്റി കുറവായിരിക്കും. ഇത് തന്നെയല്ല, നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് ഓൾറെഡി സ്ട്രീറ്റ് ലൈറ്റ്, നമ്മുടെ സോഡിയം പേപ്പർ ലാമ്പാണ് ഇവിടെ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് മേളിൽ നിന്ന് വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളുടെ ലൈറ്റിന് അവിടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, കൃത്യമായിട്ട് തിരിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. ഹൈ ബീമും ലോ ബീമും നമുക്കവിടെ റോഡിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലൈറ്റ് തന്നെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു വേറെ വഴിയിലൂടെ സ്ഥിരമായിട്ട് പോകുന്ന വഴിയിൽ നിന്ന് മാറിയിട്ട് വേറൊരു റൂട്ട് പിടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അതിനി നമ്മുടെ ഹൈ ബീം മാത്രം ഒന്ന് ഓണാക്കി നോക്കാം. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പാസ് ലൈറ്റ് അടിക്കുമ്പോൾ എൽ ഇ ഡിയുടെ മാത്രം പെർഫോമൻസ് ഒന്ന് നോക്കാം. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തു, ഇത് ഹൈ ബീം മാത്രമാണ്, അതായത് നമ്മുടെ എൽ ഇ ഡി മാത്രമാണ്. വീണ്ടും ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത്, അത്യാവശ്യം നല്ല കുണ്ടുമുഴിയൊക്കെ ഉള്ള റോഡാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എൻഡ്, റോഡിൻ്റെ ലാസ്റ്റ് എൻഡിൽ ഒരു കാറ് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ നമ്മുടെ ലോ ബീമിൽ ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ട് നോർമലി വണ്ടി സ്റ്റഡി ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഗ്ലാസിൻ്റെ ലെവലിൽ തന്നെയാണ്, അതിൻ്റെ ഗ്ലാസ് ലെവലിൻ്റെ താഴെയാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്. പക്ഷേ റോഡിൻ്റെ വേരിയേഷൻ കൊണ്ട് അല്ലെങ്കിൽ റോഡിൻ്റെ പെർഫെക്ഷൻ കൊണ്ട് എന്തായാലും ചില സമയത്തൊക്കെ ഗ്ലാസ്സിനെ കവർ ചെയ്ത് വെളിച്ചം പോകുന്നുണ്ട്. അത് നമ്മളുടെ ഒരു ഫോൾട്ടല്ല. ഏതായാലും സെറ്റ് ചെയ്തിരിക്കുന്ന ലെവൽ ആ ഗ്ലാസിൻ്റെ താഴെയാണ് വരുള്ളൂ. അപ്പോൾ ഇപ്പോഴും കാണാം, ഇത് റോഡിൻ്റെ വീതി കുറഞ്ഞു വരികയാണ്. നമുക്ക് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവിടെ പതുക്കെ ഒന്ന് തിരിച്ച് പോകാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതാ വീണ്ടും ഒരു ലാസ്റ്റ് റൗണ്ട് ഒരു ലൈറ്റും കൂടെ നോക്കുകയാണ്. അപ്പോൾ അതേ ആ ഒരു ലെഫ്റ്റ് സൈഡ് നമുക്ക് വരുന്ന പാടമാണ്, അങ്ങോട്ടൊക്കെ നല്ല കവറേജിൽ കാണുന്നുണ്ട്. റോഡ് അവിടെ കട്ടിങ് മനസ്സിലാവുന്നുണ്ട്. ഇത് അതിൻ്റെ ഹൈ ബീമിൽ ഉള്ള ലാസ്റ്റ് എൻഡ് വരെയുള്ള എത്ര പവർഫുള്ളായിട്ട് ലൈറ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത് അറിയാം. ഇപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ഡ്രൈവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലല്ലോ അല്ലേ.